മുസ്ലിം ലീഗ് നേതാവും മുൻ എംഎൽഎയുമായ കെ എൻ എ ഖാദർ ആർഎസ്എസ് വേദിയിൽ പങ്കെടുത്തതിന് എന്താ ഇത്ര കുത്തിത്തിരിപ്പ് ഒരു പൊതുപ്രവർത്തകനായ ഖാദറിനെ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൂടെ ചടങ്ങിനെത്തിയ ഖാദറിനെ ആർഎസ്എസ് ദേശീയ നേതാവ് ജയ നന്ദകുമാറാണ് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത് ഇതിന് സഹാക്കൾക്ക് എന്തിനാണ് ഇത്ര അസൂയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ കെ എൻ എ ഖാദർ നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് പൊന്നാടയെ അണിയിച്ചത് കണ്ട ആപ്പ ഊപ്പയൊന്നുമല്ല ആർഎസ്എസിൻ്റെ ദേശീയ നേതാവ് ജയ നന്ദകുമാറാണ് സംഘപരിവാർ വേദികളിൽ നിറഞ്ഞു നിന്നും കേസരി പോലെ മുസ്ലിം വിരുദ്ധ ലേഖനമെഴുതുന്ന വാരികയുടെ പൊന്നാട സ്വീകരിക്കുകയും ചെയ്യുന്ന കെ എൻ എ ഖാദറിനെ സംഘ ഖാദർ എന്ന് വിളിച്ച് ആരും ആക്ഷേപിക്കല്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് അയാൾ ആർഎസ്എസ് രാഷ്ട്രീയം പറയുന്നത് നമ്മൾ കേട്ടതാണ് പൗരത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ പൗരത്വ രേഖ ശരിയാക്കാനുള്ള ഫോമുകൾ പൂരിപ്പിച്ചു തരാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടാവുമെന്ന പ്രസ്താവന നടത്തി സമരത്തിന് തുരങ്കം വെച്ചയാളാണെന്നും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു വരുത്തുന്നുണ്ട് ലീഗ് ഇയാൾക്കെതിരെ നടപടിയെടുക്കും എന്നത് ചിലരുടെ മൂഢ ധാരണയാണ് അതേസമയം സ്നേഹബോധി എന്ന പേരിൽ ബുദ്ധ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലാണ് പങ്കെടുത്തതെന്നും മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നുമാണ് ഖാദർ പറയുന്നത് സിനിമാ സംവിധായകൻ രഞ്ജി പണിക്കരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നെന്നും സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ ദുഷ്പ്രചാരണം നടത്തുകയാണെന്നുമാണ് ഖാദറിൻ്റെ പരാതി മതങ്ങൾക്കിടയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കുമിടയിൽ ഐക്യം വേണമെന്ന് കുറേ കാലമായി താൻ പറയുന്നുണ്ടത്രേ ആരാ ഖാദർ സാംസ്കാരിക പരിപാടിയിലാണ് പങ്കെടുത്തത് മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന മതസൗഹാർദ്ദ സദസ്സുകളിൽ എല്ലാ വിഭാഗം ആളുകളും എത്തുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ എല്ലാവരും എത്തുന്നുണ്ട് മറുവശത്ത് നിന്ന് ക്ഷണം ലഭിച്ചാൽ പോകേണ്ടതല്ലേ എന്ന ശുദ്ധ മനസ്സുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും കെ എൻ എ ഖാദർ വിശദീകരിച്ചു ചാലപ്പുറത്ത് ആർഎസ്എസ് മുഖപത്രമായ കേസരിയുടെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഖാദർ പങ്കെടുത്തത് എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നാണ് ഖാദറിൻ്റെ കണ്ടുപിടുത്തം നമ്മൾ വെറുതെയാണ് ഖാദറിനെ സംശയിക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും മതസൗഹാർദ്ദ പ്രവർത്തകനുമാണ് മതസൗഹാർദ്ദം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എല്ലാ മതങ്ങളും അദ്ദേഹത്തിന് ഒരുപോലെയാണ് അങ്ങനെയുള്ള പാവത്തിനെ നിങ്ങൾ കല്ലെറിയല്ലേ